ഹായ്, കൃഷാന്തിന്റെ ഡയറക്ഷനിൽ ഇന്ന് സോണി ലീവിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ക്രൈം കോമഡി ത്രില്ലർ ഡ്രാമ സിനിമയാണ് പുരുഷ പ്രേതം എന്നുള്ളത്. എന്തായാലും സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് പ്രശാന്ത് അലക്സാണ്ടർ, ദർശന രാജേന്ദ്രൻ, ജഗദീഷ് തുടങ്ങിയവരൊക്കെ തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്ന. സിനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും കഥാപരിസരം എന്നുള്ളത് കൊച്ചിയാണ്. എന്തായാലും ആ ഒരു കൊച്ചിയിൽ ഒരു കായൽ, കായലിന്റെ പേര് ചേലാനല്ലൂർ എന്നുള്ളതാണ്. ആ കായലിൽ ഒരു ദിവസം പെട്ടെന്നൊരു ഡെഡ് ബോഡി അഴുകിയ നിലയിൽ പൊങ്ങി വരികയാണ്. എന്തായാലും നമ്മുടെ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം എന്നുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ പേര് SI സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു എന്താണ് സ്റ്റേഷൻ പരിധിയിലാണ് പൊങ്ങിയിരിക്കുന്നത്. എന്തായാലും അവര് എന്തായാലും പോയി ബോഡിയൊക്കെ പൊക്കിയെടുത്ത് മോർച്ചറിയിൽ കൊണ്ടുപോയി വെച്ചേക്കുവാണ്. എന്തായാലും ഈ ഒരു അജ്ഞാത മൃതദേഹം ആരും തന്നെ തേടിയെത്തുന്നില്ല, അല്ലെങ്കിൽ ഇത് മൃതദേഹം തങ്ങളുടെയാണെന്ന് പറഞ്ഞ് ആരും തന്നെ എത്തുന്നില്ല. അപ്പൊ ഇവിടെ നിന്നുമാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ സ്പോയിലർ ആകാതിരിക്കാനാണ് പറയാതിരിക്കുന്നത്. എന്തായാലും കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. എന്തായാലും ഇതൊക്കെയാണ് സിനിമയുടെ തീമും കാര്യങ്ങളും ഒക്കെ തന്നെ. ഇനി സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും, ഇപ്പോൾ ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്നുള്ളത് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനോ അല്ലെങ്കിൽ കിച്ചൻ അല്ലെങ്കിൽ ആവാസ വ്യൂഹം തുടങ്ങിയ സിനിമകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ടീമുകളാണ്. അപ്പോൾ അവരുടെ സിനിമ എന്ന് കാണുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഡിഫറെൻ്റ് അപ്രോച്ചിലുള്ള സിനിമയായിരിക്കും. ഓക്കെ, എന്തായാലും ഈ ഒരു സിനിമയും അതുതന്നെയാണ്, ഒരു ഡിഫറെൻ്റ് അപ്രോച്ചിലുള്ള ഒരു സിനിമ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതിനുള്ള പ്രധാന കാരണങ്ങൾ ഒന്നാമതായിട്ട് പറയേണ്ടത് ഇവരെടുത്തിരുന്ന സ്റ്റോറി എന്നുള്ളതാണ്. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു കഥ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം വരുമ്പോൾ അതിനുള്ളിൽ എപ്പോഴും ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂഡൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെയിലേക്ക് എത്തുമ്പോഴത്തേക്കും സിനിമയ്ക്കുള്ളിൽ മറ്റൊരു രീതിയിലുള്ള ഒരു അവതരണമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള അതിലേക്കാളൊക്കെ ഉപരിയായിട്ട് അത്യാവശ്യം എന്താണ് ആകാംക്ഷയൊക്കെ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു അവതരണം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഈ ഒരു വള്ളയും കേൾക്കുമ്പോൾ തന്നെ നമുക്കിതൊരു ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാകും എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ചിന്ത എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലുണ്ട്. ഓക്കെ, അതൊക്കെ ഉണ്ട് എന്ന് പറയാൻ സാധിക്കുമെങ്കിലും ഇത് അത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിൽ പോകുന്ന സിനിമയൊന്നുമല്ല. മറിച്ച് പ്രേക്ഷകരെ മറ്റൊരു എന്താണ് ഒരു എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. ഓക്കെ, അത് എന്താണെന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയേണ്ടി വരും. അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നൽകുന്ന ഒരു കഥാഗതിയൊക്കെ തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. അതുപോലെ തന്നെ സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനം ഒന്ന് എടുത്തു പറയണം. എടുത്തു പറയേണ്ടത് പ്രശാന്ത് അലക്സാണ്ടർ, അദ്ദേഹത്തിൻ്റെ പ്രകടനം തന്നെയാണ്. ഒരുപാട് സിനിമകളിൽ സൈഡ് റോളിലൊക്കെ ആയിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇത്രയും മികച്ചൊരു കഥാപാത്രം സ്റ്റാർട്ട് ടു എൻഡ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയിലായിരിക്കും. എന്നാലും അദ്ദേഹം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കിഡിലിനായിട്ടാണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടറിനെ സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം ഇത് തന്നെയായിരിക്കും. അത്രയും ഗംഭീരമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ക്ലൈമാക്സിലെ പ്രകടനമൊക്കെ തന്നെ ഗംഭീരമായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ദർശന രാജേന്ദ്രൻ, അവർ ആക്ട്രസിൻ്റെ കാര്യം ഞാൻ കൂടുതലായിട്ട് പറയേണ്ട, മികച്ചൊരു നടി തന്നെയാണ്. അതുപോലെ തന്നെ ജഗദീഷ് തുടങ്ങിയവരുടെയൊക്കെ തന്നെ പ്രകടനം നൈസായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതമൊക്കെ തന്നെ ഗംഭീരമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും സിനിമയ്ക്കൊരുള്ളിൽ ശരിക്കും ഒരു മൂഡാണുള്ളത്. ഓക്കെ, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില സിറ്റുവേഷനിലൊക്കെ ഒരു പ്രത്യേക മൂഡിലേക്ക് നമ്മൾ പോവുകയാണ്. ആ മൂഡിനൊക്കെയുള്ള കാരണം സിനിമയുടെ പശ്ചാത്തല സംഗീതമാണെന്ന് ഞാൻ പേഴ്സണലി പറയും. കാരണം ആ ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ തന്നെയാണ് മ്യൂസിക് ഡയറക്ടർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ചെറിയ റാപ്പ് മൂഡിലൊക്കെയുള്ള സോങ്സ് കേട്ടിട്ട് ഓരോ സിറ്റുവേഷൻസിനെയൊക്കെ കടത്തി വിടുകയാണ് മെയിനായിട്ട് ഈ ഒരു സിനിമയിൽ ചെയ്യുന്നത്. അതൊക്കെ രസകരമായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് എനിക്ക് പോസിറ്റീവ് ഒക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. സിനിമയിൽ ചില പോരായ്മകൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ സിനിമയ്ക്ക് ഏകദേശം 2.5 മണിക്കൂർ അടുത്ത് ദൈർഘ്യമുണ്ട്. അപ്പം ഈ ഒരു ഡ്യൂറേഷൻ്റെ ആവശ്യമുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം കുറേ ഇടങ്ങളിൽ കുറച്ച് വലിച്ചഴിയുന്ന പോലെ അല്ലെങ്കിൽ കഥാഗതിയെ വെച്ച് പിന്നെയും ഓരോരോ കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് പറഞ്ഞ് അത് വെച്ച് വലിച്ച് മുമ്പോട്ട് പോകുന്ന പോലെ തന്നെ ചില ഇടങ്ങളിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ തിരക്കഥയിൽ കുറച്ചുകൂടി ഒരു ഷോർട്ടാക്കുന്ന രീതിയിലുള്ള ഒരു അവതരണം കാഴ്ചവെക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു സിനിമ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ മറ്റൊരു അഭിപ്രായമായിട്ട് കൂട്ടിയാൽ മതി, സിനിമയുടെ സിനിമാറ്റോഗ്രഫി കാഴ്ച ചില ഇടങ്ങളിൽ ഇച്ചിരി അസ്വാഭാവികമൊക്കെ ആയിട്ട് തോന്നി. സിനിമയുടെ ഡയറക്ടർ തന്നെയാണ് സിനിമാറ്റോഗ്രഫി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് പറയേണ്ട കാര്യം എന്നുള്ളത് സിനിമ ക്ലോസ്അപ്പ് ഷോട്ടിൽ ചില ഇടങ്ങളിൽ വെക്കുമ്പോഴത്തേക്കും സിനിമയുടെ ഒബ്ജക്റ്റ് എന്നുള്ളത് സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാരക്ടേഴ്സ് എന്നുള്ളത് ഒന്നുകിൽ സ്ക്രീനിൻ്റെ സൈഡിലായിരിക്കും അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ ഏറ്റവും താഴെയായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ വലത് സൈഡോ എവിടെയെങ്കിലും ആയിരിക്കും. ബാക്കിയുള്ള ഫ്രെയിംസ് എല്ലാം ഇപ്പോൾ ഒരു പ്രകൃതി അല്ലെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണെങ്കിൽ പ്രേക്ഷകർ കൂടുതലായിട്ട് കാണുന്ന ആകാശമാണ്. ഓക്കെ, ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ
ഒക്കെ നോക്കണമെങ്കിൽ സ്ക്രീനിൻ്റെ ആ മൂലയ്ക്കോ ഈ കീഴിലോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നോക്കേണ്ടി വരും. ഒരു പക്ഷേ ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഡയറക്ടർ കൊണ്ട് വെച്ചതായിരിക്കും. പക്ഷേ പേഴ്സണലി എനിക്ക് നല്ല കല്ലിടിയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യം കൂടി തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് അഭിപ്രായം കൂടി സിനിമയെ പറ്റിയുണ്ട്. വേറൊന്നുമല്ല, സിനിമയ്ക്കുള്ളിൽ ചെറിയൊരു സസ്പെൻസ് ഒക്കെ സ്റ്റാർട്ട് ടു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 95% പ്രേക്ഷകർക്കും ആ സസ്പെൻസ് എവിടെ പോയി നിൽക്കും എന്നുള്ളത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റിയേക്കും. ഓക്കെ, എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ തിരക്കഥയിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കുകയായിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി ബെറ്റർ ആയാലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിരുന്നാൽ കൂടിയും ഒരു സോണി ലീവ് സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം അതിലൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാകും. ആ ഗ്യാരണ്ടി എന്തായാലും പുരുഷപ്രേതത്തിലുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും. ഒരു തീർത്തും മോശം ഒരു എക്സ്പീരിയൻസ് നൽകാത്ത ഒരു സിനിമ തന്നെയായിരിക്കും. ഓക്കെ, കണ്ടു തീർത്ത് കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ കുഴപ്പമില്ലായിരുന്നു എന്നുള്ള ഒരു ഫീലിങ്ങിൽ നൽകുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒരു 7/10 ആണ് നൽകുന്നത് 10/7. തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. ഒരു ഡിഫറെൻ്റ് അപ്രോച്ചിലുള്ള സിനിമ തന്നെയാണ്. എന്തായാലും കണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തുക അല്ലെങ്കിൽ പറയുക. ഓക്കെ, എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതൊരു മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ എത്തുമ്പോൾ ബേബി.